ഗുരേഷ് ഗ്രാമത്തിൽ വന്ന് ഇറങ്ങിയപാട് കാണാൻ വേണ്ടി പറ്റിയ ഒരു കുട്ടികളാണ്. ഹായ്, കൊറക്പോൽ ഗാവേജർ. ഇതാണ് ഈ ഒരു ഗ്രാമത്തിലെ ആൾക്കാരുടെ ഒരു രീതി. അവര് നമ്മള് പരിചയപ്പെട്ട് കണ്ട ഉടനെ തന്നെ അവര് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തൊരു ഭംഗിയാന്ന് അറിയാമോ ഈ ഒരു ഗ്രാമത്തിനെ കാണാൻ വേണ്ടി. എത്രയോ കിലോമീറ്ററുകളെ താണ്ടി കാടും മലയും കുണ്ടും കുഴിയൊക്കെ താണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നല്ല രീതിയിലാണ് വില്ലേജുകാർ നമ്മളെ സ്വീകരിക്കുന്നത്. എല്ലാവരും നല്ല സ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയാണല്ലേ. ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിച്ചപ്പോഴും സ്കൂൾ പഠിച്ചപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷെ ഭൂമിയിൽ നല്ലത് ചെയ്താലും മോശം ചെയ്താലും സ്വർഗം നേരിട്ടൊരു മനുഷ്യന് യഥാർത്ഥ കണ്ണുകൾ കൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ കാശ്മീരില് ഗുറേസ് എന്ന വില്ലേജില് ഈ പാലത്തിൽ നിന്ന് ഒന്ന് റൗണ്ട് അടിച്ച് കാണണം. ഇവിടെ തന്നെ വരണം. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, നമ്മള് താമസ സൗകര്യം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇവിടെ സെറ്റ് ആവാൻ വേണ്ടി നിൽക്കാന്ന് ഇന്നത്തെ ഒരു ദിവസം ഇവരെ കൂടെ ചെലവഴിച്ചിട്ട് അല്ലേ. ഇതാ ഉൾപ്പളിന്റെ കുക്കിങ് നടക്കാന്ന്. അന്നേരം അത് നമ്മളിവിടെ കൊറേ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് കണ്ട അവരെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഏ റെഡിയാ, റെഡി തുടങ്ങി. അടിപൊളി. ഠീക്കേന്തില്ല കേസായി ജി. ആപ്കാ നാം അബ്ദുൽ റഷീദ്. അബ്ദുൽ റഷീദ്. ആപ്കാ ഖുർഷീദ് അഹമ്മദ്. ഖുർഷീദ് അഹമ്മദ്. മേരാ നാം ഫൈസ് ഹൈ, മുഹമ്മദ് ഫൈസ്. ആപ്കോ ജനാ കൈസേ ഹം ഐസേ ഇധർ ആ യേ വില്ലേജ് മേ ആപ് ലോഗ് മിൽനേ കേ ലിയേ ആയാ ഹൈ. കേരള സേ ആയാ ഹൈ. ബഹുത് ബഡിയാ. ആ ആ ആപ്കാ നാം ക്യാ ഹൈ? ബഷീർ അഹമ്മദ് ലോൻ. ബഷീർ അഹമ്മദ്. ഇവിടെ ഉള്ള ഒരുപാട് അഭി നമാസ് ഫിനിഷ് കർക്കാരനാ ഹം ലോഗ് ഇതരെ ആപ് ലോഗ് മിൽനേ കേ ലിയേ ഐസ ആയാ അച്ഛാ ചായ പി ലിയേ കുച്ച് കാനാ ബനാ കേ ഇധർ സേ കായേംഗേ ഉസ് ലിയേ ഹം ദേഖ്തേ കിധർ ജഗാ അച്ഛാ മിലേഗാ ഹമാരേ ലിയേ ദേഖ്തേ ഓക്കേ ഹം ഇധർ യേ തോഡാ ടൈം കേ ലിയേ അപ്പോ വന്ന് നമുക്ക് ഇവിടെ ജിയ വജിബട്ടാ എന്താ ക്യാ നാം ഹൈ ആപ്കാ സരീന കണ്ടവാടന്നെ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത് നമ്മളിവിടെ വില്ലേജിൽ എത്തിയിട്ടേ ഉള്ളൂ. വീട്ടിലേക്ക് ചായക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ ജിയ കുറച്ച് സമയമായിട്ട് നമ്മള് അപ്പൊ നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടുന്ന് വന്നിട്ട് കുക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിനുള്ള സാധനവും കാര്യങ്ങളും കൊണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് എത്തിയിട്ടേ ഉള്ളൂ. അന്നേരമുള്ള ഒരു കാഴ്ചകളാണ്. ഓക്കെ, ഏ കോൺസാ ജഗ? കൊറക്പോൽ. കൊറക്പോൽ ഗാവേ. ഇസ്കാ ആഗേ ജായേഗാ തോ കഞ്ചർ. ഉസ്സെ ആഗേ ജായേഗാ നഹൽഗാവ്. നഹൽഗാവ്. ഉസ്സെ ആഗേ ജായേഗാ തോ ധവർ. ധവർ. ജഹാ ബാസാർ പൂരാ മെയിൻ മാലോ ഉസ്മേ മാർക്കറ്റ്. അച്ഛാ മിൽതാ ഹൈ ഉധർ. അച്ഛാ ആഗേ കിത്നാ ദൂർ ഹൈ വോ? വോ തേ യഹാ സേ ധവർ. ധവർ. ആ യഹാ സേ 24 കിലോമീറ്റർ. അച്ഛാ മോസ്ക് കിധർ ഹൈ? മോസ്ക്. മോസ്ക് പ്രേയർ. പ്രേയർ. ആ മാസ്റ്റർ. ആ യെസ്. അച്ഛാ അച്ഛാ. ഇത് വോ ആജ് എക്സ്കർഷൻ മാനാ കേ ലിയേ ഗയേ തേ. ആ യഹാ ചിതി ഇൻകു തേ. നമാസ് പഠന ഉദരെ പള്ളി അവിടെ ഉണ്ട്. ആ ഒരു സൈഡിലായിട്ട് അഭിയായോ നമാസ് പഠിക്കേ. അപ്പൊ ഇതാണ് ഈ ഒരു ഗ്രാമത്തിലെ ആൾക്കാരുടെ ഒരു രീതി. അവര് നമ്മള് പരിചയപ്പെട്ട് കണ്ട ഉടനെ തന്നെ അവര് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തൊരു ഭംഗിയാന്ന് അറിയാമോ ഈ ഒരു ഗ്രാമത്തിനെ കാണാൻ വേണ്ടിട്ട്. വാ, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ തന്നെ നിങ്ങൾ പല പ്രാവശ്യം പല ആളുകളും വന്നിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഗുരേസി വാലിയിൽ നിന്ന് തന്നെ വരണം. അത് എനിക്ക് എന്താ പറയണ്ടേ, ഒരുപാട് ഈ നമ്മളൊരു 25-ാമത്തെ ദിവസത്തെ റണ്ണിങ്ങാണ് ഇന്നേക്ക്. 24-25 ആയിട്ടുണ്ട് ഞങ്ങളെ. ആ ഇത്രയും ദിവസത്തെ റണ്ണിങ്ങിൽ കിട്ടിയ നമുക്ക് ഏറ്റവും വലിയ അനുഭൂതി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഇത് ഒരു സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ആ സ്കൂൾ തന്നെ ഒന്ന് ഫസ്റ്റ് ഒന്ന് കാണാമല്ലോ. ഇതാണ് സ്കൂളിൽ കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടത്, എന്തോ മദ്രസ കഴിഞ്ഞിട്ട് നിൽക്കാൻ തോന്നുന്നു എനിക്ക്. ശനിയാഴ്ചയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഹായ് കൈസേ ആപ് ലോക്ക് അച്ഛാ കിത്ത ക്യാ ആജ് സ്കൂളത്തെ പിക്നിക് അച്ഛാ പിക്നിക് ഗേ തെ ആജ് വാപസ് ആയ അഭി അച്ഛാ ഘർ ജായേ ആപ് ഇസ്ലിയേ ഇധർ ഹൈ നീ തോ ആജ് സാറ്റർഡേ തോ സ്കൂൾ നീ ഹൈ നാ നോർമൽ ആ ഓക്കെ ക്യാ ഹൈ നാം ക്യാ ഹൈ ബതാ ദോ തോഡാ ആപ്കാ നാം ക്യാ ഹൈ ആലിയാ ആലിയാ ആപ്കാ സൈമാ അച്ഛാ ബഹുത് ലോഗ് ഹൈ ക്യാ നാം ഹൈ ബേബി മാസാ മാസാ മുനാസാ ആപ്കാ ശഗുഫ്താ ആ ബതാ കിത്ന കിത്ന ക്ലാസ് മേ പഠത്തെ ആപ് ലോഗ് ഫോർത്ത് ഫോർത്ത് മേ പഠത്തെ ആ ആപ് ലോഗ് ടെൻത്ത് മേ അച്ഛാ അഭി ഇധറിയേ നസ്ദീ യഹി ഹൈ ഗർ ആപ്കാ ഇധറിയേ ഗർ അച്ഛാ ഇവർ ശരിക്കും പറഞ്ഞാൽ പിക്നിക് കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിക്നിക്കിന് നമ്മൾ വരുന്ന സമയത്തും ഒരുപാട് കുട്ടികൾ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിക്നിക്കിന് വന്നുകൊണ്ടിരുന്നത്. ക്യാ നാം ഹൈ ആപ്കാ മുഹമ്മദ് ഫാറൂഖ് അപ് കിത്ന ക്ലാസ് മേ പഠത്തെ നൈൻത്ത് മേ ആപ്കാ ഷൈദ് ശരീ അബിസോ അബിസ് അബിസോ. അപ്പോൾ കുട്ടികളെല്ലാം എന്താ പറയണ്ടേ, നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഗ്രാമം മൊത്തമായിട്ടൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ ചലോ വിളിത്തെ ബായ് ബായ് ബാരിസ് പടറേ. അപ്പോൾ ഇത് ഈ ഗ്രാമത്തിലെ മറ്റ് മുതിർന്ന ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഗ്രാമവാസികൾ ആണുങ്ങൾ ഒരുപാട്. അപ്പോൾ അവരെല്ലാം ഒന്ന് പരിചയപ്പെടാലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കൈസേ ഠീക്ക് ബഡിയാ അച്ഛ ആ ചലോ കൈസേ ക്യാ നാം ഹൈ ആപ് ആപ് ലോ ആപ്കാ നാം ക്യാ ഹൈ ഭൈ സിക്കന്ദർ മീ സിക്കന്ദർ മീ റിയാസ് അഹമ്മദ് മുഹമ്മദ് ഷഫീ ലോൺ മുഹമ്മദ് ഷഫീ ലോൺ മുഹമ്മദ് ഷഫീ ലോൺ അച്ഛാ താഹിർ അഹമ്മദ് താഹിർ ആപ് ജുൽഫ്കാർ മീർ ജുൽഫ്കാർ മീർ ജൗഹർ അഹമ്മദ് ജൗഹർ അഹമ്മദ് ആപ്കെ കിഷോർ അഹമ്മദ് കിഷോർ അഹമ്മദ്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ വരികയാണ്. നമ്മളിവിടെ വന്ന് കയറിയിട്ടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുന്നതായിട്ടുണ്ട്. നമുക്കിവിടെ ഇവരെ കൂടെ ഇന്നിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു നല്ലൊരു അല്ലേ കുട്ടികളെല്ലാം ഫുൾ ഹാപ്പിയിലാണ്. അപ്പോൾ ഇവരെല്ലാം ഒന്ന് മീറ്റ് ചെയ്തിട്ട് നല്ല രസത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ അപ്പോൾ ഇതാ നമ്മളെ ഉൾപ്പള്ളി വ്ലോഗ്സ് ഇവിടെ ഉണ്ട്. നമ്മള് ലോകത്തിന്റെ ഏതോ ഒരു മൂലയിലുള്ള കേട്ടാ എത്രയോ കിലോമീറ്ററുകളെ താണ്ടി കാടും മലയും കുണ്ടും കുഴിയൊക്കെ താണ്ടിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നല്ല രീതിയിലാണ് വില്ലേജുകാർ നമ്മളെ സ്വീകരിക്കുന്നത്. എല്ലാരും നല്ല സ്നേഹം. വീട്ടിലേക്ക് ക്ഷണിക്കാന്ന് അല്ലേ വന്ന് കേറിയ ഉടനെ തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാന്ന് വാ ചായ കുടിക്കാലോ. ജമാ ഖത്മ ഗവർമെന്റ് क्या बोलते हैं अरिया उसमें हमारा राइस होता है राइस काली राइस मिलता है गवर्नमेंट का और गवर्नमेंट का वजह से दूसरा कुछ ये देते हैं खाने का दूसरा आइटम्स दाल वगैरह ऐसा बाकी कुछ नहीं क्योंकि ज्यादा हम राइस ही इस्तेमाल कर रहे हैं ज्यादा ज्यादा राइस हां ये കൂടുതല ചോറാണ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഇവർക്ക് അരി കിട്ടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ സ്കൂൾത്തോ ഇതര ഹേ സ്കൂൾ ഹൈ സ്കൂൾ ഇതര ഹേ അവർ ദൂസറ ഇതര മെഡിക്കൽ
सब सेंटर है। कितना किलोमीटर में है क्या मेडिकल? ये बस पूरे हमारा ये गांव है और दूसरा गांव हमारा नजदीक है, यहाँ से 4 किलोमीटर दूसरा जा रहा है। अच्छा, फिर उससे आगे 3 किलोमीटर और एक है, ऐसे छोटे 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 गांव है। अच्छा, इधर सब में इधर भी मेडिकल है? अच्छा मेडिकल है, वो डॉक्टर आता है जाता है, नहीं तो इधर ही रहता है, परमानेंट इधर ही रहता है। तो आगे कुछ तबीयत प्रॉब्लम आएगा उसका सब आपका दवाई वगैरह पूरा छोटा मोटा इलाज यही हो रहा है, यही हो रहा है, कोई बड़ा कुछ होगा कोई तो उसको लेके जाएगा। अच्छा अच्छा, किधर श्रीनगर जाए, श्रीनगर वगैरह ऐसा जाएगा, जावर भी मेन है उसका, हमारा भी है। अच्छा अच्छा, आगे जा गया तो दूसरा क्या गांव आता है डावर का? उसके आगे टिलेल एरिया बड़ा, फिर बाद में फिर बॉर्डर आएगा, पाकिस्तान का लद्दाख का बॉर्डर आता है। अच्छा अच्छा, चलो हम इधर है, ओके मिलते हैं, सबको मिला के बात करेंगे। हाँ सर, आपका नाम क्या है? शाहनवास अहमद। अच्छा, अभी यही कह, अच्छा अच्छा अच्छा, आप लोग एक्चुअली कितना साल से है इधर ये गांव ऐसा? कितना? 80-90 साल से ये गांव है, उससे ज्यादा ही होगा, तो मतलब हमारी ज्यादा तकरीबन 80-90 साल। 80-90 साल से वो दूसरे लोग आके इधर और सेटल किया है, नहीं तो इधर का ही है आप लोग? नहीं इधर का ही है, इधर का ही है। अच्छा, हमारा दादा वादा मतलब परदादा यहाँ के। अच्छा अच्छा अच्छा, पूरा खानदान खानदान का ऐसे ही है? ऐसे ही आया, ऐसे ही रहे। अच्छा, आपका बच्चे लोग कुछ पढ़ाई करके दूसरा कंट्री में जा गया ऐसा कुछ है इधर का लोग? श्रीनगर वगैरह जा रहे, श्रीनगर वगैरह पढ़ाई करके यूनिवर्सिटी कर सक। ओके अच्छा, और सर आपका कहाँ से हो? हम केरला से, केरला से, केरला से आज आया हूँ, फर्स्ट बार गुरेज में आया हूँ, फर्स्ट बार इधर, क्योंकि ये गांव देख के बहुत पसंद है, क्योंकि इधर का फोटोज वगैरह हम देखा हुआ है, मगर वो देख के ये आंखों से देखेगा ना जितना रियल रियलिटी मजा आएगा ना। आगे आगे सर, बहुत बहुत मजा। अच्छा 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 अच्छा, जाएंगे और पहले इधर फर्स्ट देखा ये गाँव, इतना घर दूसरा ये आने का वक्त कहीं भी नहीं था, यही है फर्स्ट का। हाँ वो उसका बाद में है ना, ये फर्स्ट गांव है, इसलिए फर्स्ट गांव जो देखा इसलिए इधर स्टॉप किया। നമ്മളെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഒരു വില്ലേജ് കിട്ടിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏകൊരു വില്ലേജാണ് ഇത്. ഇതിൻ്റെ അങ്ങോട്ട് ഇനി 3-4 വില്ലേജുകളുണ്ട്, അത് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. ഒരുപാട് സന്തോഷമുണ്ട് ഇവരോട് ഇത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ. നമ്മളെ ഫാമിലി ജിയും മക്കളെല്ലാം അങ്ങോട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ട് അവരുടെ അടുത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം, ഇവിടുത്തെ പെണ്ണുങ്ങളുമാരായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ സംഗതികൾ ഇവിടെ ലഭ്യമാണ്, അവർക്ക് എന്തൊക്കെ എന്താണ് ഇവിടെ ഇവിടെ അവരെ കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് അറിയാം. ഓക്കെ ബൈ. അപ്പൊ ഇതാ നമ്മളെ ഉൽപ്പലിന്റെ കൂടെ വന്ന ഫൈസാൻ, എന്നാ ഫാസിൽ, ഫാസിൽ ഇവിടെ ഉണ്ട്. ഇവനിത് ഇവിടെ തകർത്താണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മള് കിളിവായി സ്വർഗം എന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇവിടെ തന്നെ വരണം, ഇവിടെ തന്നെ വരണം അല്ലേ? അതാണ് സ്വർഗം. നമ്മുടെ ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിച്ചുമ്പോഴും സ്കൂൾ പഠിച്ചപ്പോഴും ഒക്കെ സ്വർഗമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷെ ഭൂമിയിൽ നല്ലത് ചെയ്താലും മോശം ചെയ്താലും സ്വർഗം നേരിട്ടൊരു മനുഷ്യന് യഥാർത്ഥ കണ്ണുകൾ കൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ കാശ്മീരില് ഗുറേസ് എന്ന വില്ലേജില് ഈ പാലത്തുമ്മ നിന്ന് ഒന്ന് റൗണ്ട് അടിച്ച് കാണും. ഇവിടെ തന്നെ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് അടിപൊളി. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാന് മാറിക്കൊണ്ടിരിക്കാതെ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാതെ, അപ്പൊ അതീവ അപ്പോ കാര്യങ്ങളുടെ പോക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഇങ്ങനെ വീഡിയോ ആരും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഗ്രാമം നിങ്ങൾ ഏതെങ്കിലും ഒരു മലയാളിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങളെ തായ് മെൻഷൻ ചെയ്യണം. ഞങ്ങളെ നാലാളല്ലാത്ത വേറെ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ടാവില്ല. ഒന്നുകിൽ എന്റെ വീഡിയോ ഉൾപ്പള്ളിന്റെ വീഡിയോ, അതെ നമ്മളിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതെന്ന് കേട്ട് അത് യഥാർത്ഥമാണ്. അത് ഇതാണ് അതിൻ്റെതായ സത്യം. ഇവിടേക്ക് എത്തിപ്പെടാൻ എടുത്ത റിസ്ക്
അതാണ് ഏറ്റവും നമ്മളെ എഫേർട്ട്. എത്തിപ്പെടാൻ എത്രത്തോളം റിസ്ക് എടുത്തണോ അതൊക്കെ ഗുറൈസ്. യെസ് യെസ്, തീർച്ചയായും തീർച്ചയായും. അപ്പൊ ജിയ ഇവിടെ തകർക്കുന്നുണ്ട്. നമ്മളെ താമസ സൗകര്യം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ സെറ്റാകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇവരെ കൂടെ ചെലവഴിച്ചിട്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം എടുക്കാം. സ്വെറ്റർ പെയിനായി. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമത്തിലെ മിക്ക ആളുകളെ പരിചയപ്പെട്ട്, അതുമാത്രമല്ല നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്, ഈ ഒരു വീട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വില്ലേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊന്ന് കാണാമല്ലോ. ഒരുപാട് എന്താ പറയണ്ടേ, സ്നേഹം മാത്രം അറിയുന്ന ആളുകൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തിയ ഒരു കണക്കാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെട്ടത്. എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളായിക്കോട്ടെ, വലിയ ആളുകളായിക്കോട്ടെ, ഇപ്പം തന്നെ നമുക്ക് ഞാൻ ഇതൊക്കെ കാണിച്ചുതരാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഏരിയയിലൊന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമോ, അതുമാത്രമല്ല അവിടുന്ന് കുക്ക് ചെയ്യാനുള്ള സൗകര്യമോ, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്ന് പറയേണ്ട മക്കളെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട, ഇതൊക്കെ എന്ന് വെച്ചാൽ മനസ്സ് നിറഞ്ഞ് തുളുമ്പുന്ന ഒരു അവസരത്തിൽ നമുക്കിത് എങ്ങനെ നിങ്ങളിലേക്ക് പറഞ്ഞു തരണം എന്ന് പറയാം, ശരിക്കും പറഞ്ഞാൽ അറിയില്ല, ഒന്നും പറയണ്ട. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് ഇങ്ങോട്ട് വരാം. ഹലോ, ഓ സാധന ജയങ്ക, അച്ചാ കൈസേ അമുദർ ഉസ്ക ഗർമേ രത്തെ അഭി ആജ് ബഷീർ ബോല ആജ് ഇതർ രേക്കെ ജാവ് ഉദർ കാനാ പക്കാര ബീബി സബ് ലോ അച്ഛാ കൈസേ അച്ഛാ ആപ്ക ഗർ കോൺ സാ ഇതർ കാ യേ വാല അച്ഛാ അച്ഛാ യേ ഇതർ കിത്ന ഗർ ഹൈ ടോട്ടൽ പച്ചീസ് ഐസാ കുച്ച് പച്ചീസ് ഐസാ ഗർ ഹേ ബോല ഹാ സഹി ഇരുപത്തഞ്ച് വീടുകളാണുള്ളത്. ഇറങ്ങി നോക്കിയാൽ അപ്പാട് ക്യാമറ ഉണ്ടല്ലോ, അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കയറി കല്ലട്ടെ വീട്ടിൽ നിന്ന്. ഇത് കണ്ട ഇവരെ വീടും കാര്യങ്ങളൊക്കെ, മരം ഈ പൂരം ഈസേ ക്യാ പോലത്തെ ലക്കടീസേ വനത്തെ ജാദാബി ലക്കടിയേ നീച്ചേ പത്തർ ലഗാക്കെ ഊപ്പർ ലക്കടി ബനായ അച്ഛ കിത്ന സാൽ കാ പുരാണ രേഖ ഈ സബ്ഗർ പച്ചാസ് സാഠ് സാൽ കാ പുരാണായ അച്ഛാ ഇത് അവിടെ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെ അടുത്ത് ചോദിക്കാന്ന് ഇതേതേനു ഏറ്റവും അച്ഛാ ഉസ്കാ ഇസ്കാ പിച്ച പോല. അപ്പൊ ഇവിടെ കുറച്ച് ഇവിടുത്തെ എന്താ പറയണ്ട കാശ്മീരിന്റെ എന്താ പറയണ്ട തനിതായ ഇതിലുള്ള ആളുകള്, ആ ഒരു പഴയ കാലത്തുള്ള ആളുകള് താമസിക്കുന്ന സ്ഥലമാണുള്ള ഇത്. അപ്പൊ അവരെല്ലാം കൈസ ആപ് ലോക്കും മിൽക്കേ ആം ലോക്ക് ബോത്ത് ശുക്രിയ ക്യൂക്കി അം കേരള സായ മേര വൈഫ് ഹെ മേര വൈഫ് ഹെ ബച്ച ലോക സബ് ഇതർ ഹെ ആയെങ്കിൽ കൽ സുബോ മിൽനെ കെലിയ ആപ് ലോക്കു ക്യൂക്കി എക് ദിൻ ഇതർ റുക്ക ഹെ ദാ രണ്ട് കുഞ്ഞു മക്കളുണ്ട്. ആപ്ക നാം ക്യാ ഹെ തസ നവീദ ആ നഹീം ഇസ്ലാം ഈ ആപ്ക ബേട്ടി കാ ഉസ്മ കുൽസുമ ആ അച്ഛാ രണ്ട് നല്ല മക്കള്. അപ്പോ ബൈ ചലോ അതെ കല്ലാത്തെ മേ ഫാമിലി കസ വൈഫ് ക സാത്താത്ത ഓക്കെ മിലേങ്കെ ഏ മിലേങ്കെ ഓക്കെ. ഇത് കണ്ട ഭയങ്കരമായിട്ട് നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവർക്കെല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര ക്യാമറ കാണുന്നവർ അപ്പടെ ഓടിക്കളയുന്നുണ്ട്. ഒരാൾ അങ്ങനെ വരുന്നുണ്ട്. അയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓള് ഞാ ഈ വീട്ടിൽ നിന്ന് ക്യാമറ കണ്ടപ്പോൾ ഓടിയതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആദ്യം കയറിക്കുണ്ട്. എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ കഫ് കട്ടും ഒക്കെ ഉണ്ട് രണ്ട് ദിവസമായിട്ട്. അപ്പോൾ ഇവരിതാ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ആ എനിക്ക് നാം ആപ്ക നാം കേത്ത ഉമ്മർ ഉമ്മർ അതുപോലെ തന്നെ ആപ്ക ഷാഹിദ് ആബിദ് ഇവർ മൂന്ന് പേര് നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്ന ഇത് വില്ലേജും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ കൂടെ വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പെണ്ണുങ്ങന്മാർക്ക് കുറവാന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി അല്ലേ? എന്താ ഇതാ ഇവർ ഇതാ ഇറങ്ങി വന്നത് പറഞ്ഞ പോലെ ലോകത്തിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതന്നെ ഇതന്നെ ഒരു വർത്തമാനമില്ല. ഓനൊരു പോയി ഓക്കെ എന്നാ നോക്കിട്ട് വാട്ടാ. Hi. Kya naam hai? Eh? Kya naam hai? Alia. Yes,
ये आलिया है, है? छोटा छोटा वाला कितना, क्या नाम? अलीसा आलिया। अलीसा हाय, आलिया हाय, चलो ശരിക്കും എന്ത് രസമാണെന്ന് അറിയാമോ, ഇവരൊക്കെ കൂടെ ഇങ്ങനെ ഈ ഒരു നിമിഷം നമുക്ക് ശരിക്കും ഒരിക്കൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മൂമെന്റ് കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ വന്ന ഉദയഫാണ് നമ്മളെ ഇവിടത്തേക്ക് ക്ഷണിച്ചതും കൊണ്ടുവന്നതും. നമ്മളിതാ ഇതാണ് വീട്. അപ്പോ ജിയോ ജിയോമിയും അതുപോലെ തന്നെ നമ്മളെ ഉർപ്പള്ളി വ്ളോഗ്സും കൂടിയിട്ട് ഇന്നത്തെ കുക്കിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ മുകളിലാണ്. ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലോറിൽ നമുക്ക് വേണ്ടി ഒഴിച്ചാന്നിട്ടുള്ള രീതിയിലാണുള്ളത്. ഇതാണ് നമുക്ക് ഇതാണ് നമ്മളെ ആള്, ഇവരാണ് നമ്മളെ എന്താ പറയണ്ടേ, വിടാതെ മുറുക്ക പിടിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്ന വ്യക്തി, ഒരുപാട് വലിയ മനസ്കൃതനാണ്, എന്താ പറയണ്ടേ, ഒരുപാട് വലിയ മനസ്സിൻ്റെ ഉടമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്നോ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ നമ്മളെ വിളിച്ച് വീട്ടിൽ കയറ്റിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അയാളെ ആ ഹൃദയം വലുതാന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല. ഇത് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി എല്ലാം ശരിയാക്കുന്നുണ്ട് ഇവര്, ഇവരെ മക്കളാണ്. ഇതാ കുക്കിംഗ് എന്തായി, എന്താ അവസ്ഥ? കുക്കിംഗ് ഇതാ ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് നല്ല ബീഫ് അന്റെ ഓള് എല്ലാം ശരിയാക്കിയിട്ട് വെച്ചതാണ്. ഇയാള് എല്ലാരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഷെഫായി മാറി അല്ലേ, അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഷ്കിയാണ്, ബീഫ് കുഷ്കി. ബീഫ് കുഷ്കി അപ്പൊ എങ്ങനെയുണ്ട്? എന്തായാലും മൂപ്പർക്കറി അത് കൊളാവും. അപ്പൊ അതിന് എന്താക്കി, ആദ്യം പറഞ്ഞു വെച്ച് കുഷ്കൊരു പേര്, കാരണം കുഷ്കിനെ മിക്സ് ആക്കിയിട്ടും കൊളായിട്ടും എല്ലാം കിടക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉർപ്പള്ളിന്റെ സ്പെഷ്യൽ കുഷ്കിയാണ് നമ്മളിന്ന്. അരി അരി ഓൾറെഡി ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന അരി. അരി ഇതാണ് അല്ലേ, ഗോൾഡൻ അല്ലേ, ഗോൾഡൻ റൈസ്. പിന്നെ അവിടെ തന്നെ നമ്മളെ മസാല ഓൾറെഡി ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട, ജഗജില്ലാണ്. ഓക്കെ, വന്നതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ശരിയാക്കാം. അപ്പൊ ഇതെല്ലാം ഒന്ന് നടക്കട്ടെ. അപ്പത്തേക്ക് നമ്മളെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇവരെ മക്കളെ. അപ്പൊ ബേട്ട ലോകന ഇതാ മോളാണ്, ഇത് ഇവരെ ഭാര്യന്റെ ആകളുടെ മോളാണ്. സൈമ സൽമ കുൽസുമ കുൽസുമ. അപ്പൊ ജിയ പൊളിക്കുന്നുണ്ട്. ടെൻത്ത് മേ കിട്ട ബൈക്കോ പാഞ്ച് ബൈക്ക് ലടുക്കിയ മാഷാല്ല 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 മാഷാല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ എല്ലാം ശരിക്ക് നാളത്തെ വീഡിയോയില് കാണിക്കണം അല്ലേ. കൽക്ക മോനാണ്, മക്കളെ രണ്ട് മക്കളാ, ഒരേ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന രണ്ട് മക്കളാണ്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുക്കിംഗ് തകൃതിയിൽ നടക്കുന്നുണ്ട്. അത് കഴിക്കുന്ന നമ്മൾ തിന്നും, അത് കഴിഞ്ഞാല് നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവരെ കളറായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ആരും മിസ് ചെയ്യരുത് കേട്ടാ. നാളത്തെ ശരിക്കും പറഞ്ഞാല് ഒരിക്കലും സ്വർഗമായി മാറി. അതെ, അപ്പൊ കാണാം. നമ്മളിവിടെ തകൃതിയിൽ ഇതാ ഉൾപ്പള്ളിന്റെ കുക്കിംഗ് നടക്കാന്ന്. അന്നേരം നമ്മളിവിടെ കൊറേ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് കണ്ട അവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലേ. അതെ അതെ, ഭയങ്കര സ്നേഹത്തില് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കുക്കിംഗ്. ഇന്ത്യന്റെ മാപ്പ് കാണിച്ചിട്ട് നമ്മള് പറഞ്ഞു ഭയങ്കര ഏറ്റവും മുകളിലാണ് നമ്മളേറ്റവും താഴ്ന്ന് ഇവിടുത്തെ വരെ വന്ന് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് വന്നത്. ഭയങ്കര സന്തോഷല്ലേ ഉൾപ്പള്ളി. നമുക്ക് എന്തിനാ നമ്മളെന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല, നമുക്ക് അവരോട് എങ്ങനെയാ ചെയ്യേണ്ടത് തിരിയുന്നു. പെരുമാറ അല്ലേ, ഭയങ്കര സ്നേഹം കൊണ്ട് പുതുക്കൂട്ടിക്കുന്ന ഒരു ഇതാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ബഹുത് ഖുഷിയായി. ഇസ്ലിയെ വോ ബോൾ റേ ഹം വീഡിയോ മേ ബോൾ റേ ഹം ഇധർ ആക്കേ ബഹുത് പസന്ദ് ഹോ ഗയാ ക്യൂക്കി ആപ് ലോഗ് ഐസേ മിലേഗാ ഐസേ ഖുദാനേ ലിഖാ ഹുവാ ഹൈ ഹം ആയേഗാ ഇധർ ആയേ ആപ്സേ മിലേഗാ കർക്കേ ജോ വോ ലിഖാ കഭി ഭി ചേഞ്ച് നഹീ കർ സക്താ ഹൈ നാ വോ ഹൈ ഇസ്ലിയെ. ഓക്കെ, അപ്പോൾ കാണാം, ഒരുപാട് സന്തോഷം.
അല്ല ബീഫ് വേവില്ലാന്നുള്ള ഉറപ്പാ. എന്താ ശരിയാല് എന്താ ശരിയാല് എന്ത് കിട്ടണേ കുറച്ച് പണിയുണ്ട്. എങ്ങനെ ചോറ് എങ്ങനെ ഉണ്ട് ചെയ്യാ ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടിരാത്തോടെ ഇവിടെ ഇവിടെയുള്ള മോള് തിന്നുന്നുണ്ട്. ആക്കോ അമാരാ ദേക്കോ ദേക്കോ ബേട്ടേക്ക് ബുലോ.